സംസ്ഥാനത്തെ സമൂഹ അടുക്കളകൾ പ്രതിസന്ധിയിൽ. പല അടുക്കളകളും പ്രവർത്തിക്കാൻ നന്നേ പാടുപെടുകയാണ്. ആവശ്യത്തിനുള്ള ഫണ്ട് സർക്കാർ നൽകാത്തതാണ് ഈ അടുക്കളകൾ പ്രതിസന്ധിയിലാകാൻ കാരണം. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ സമൂഹ അടുക്കളകളും സർക്കാർ പ്രഖ്യാപിച്ചു. പക്ഷേ സമൂഹ അടുക്കളകൾ പ്രഖ്യാപിച്ചത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിക്കൊടുത്തു എന്ന് വേണം പറയാൻ. ഒരു നയാ പൈസ പോലും ഇക്കാര്യത്തിൽ സർക്കാർ നൽകിയിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർക്കാരിന് ഒരു ചെലവുമില്ലാതെ ഇതിന്റെ പൂർണ്ണ ചുമതലയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനും സർക്കാരിനും ലഭിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച ഈ സമൂഹ അടുക്കളകൾ പഞ്ചായത്ത് തന്നെ ഫണ്ട് കണ്ടെത്തി വേണം പ്രവർത്തിപ്പിക്കാൻ. ആദ്യം സർക്കാർ ഫണ്ട് നൽകുമെന്നാണ് പല പഞ്ചായത്ത് അധികൃതരും വിചാരിച്ചത്. കാരണം സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിനുള്ള ഫണ്ടുകൾ കണ്ടെത്തുന്നതിനുള്ള മാർഗവും സർക്കാർ തന്നെ നൽകുമായിരുന്നു. പക്ഷേ ഈ കാര്യത്തിലും ഇതുപോലെ നൽകുമെന്ന് വിചാരിച്ച പഞ്ചായത്തുകൾക്ക് തെറ്റി. ഒരു നയാ പൈസ പോലും സർക്കാർ നൽകിയില്ലെന്ന് മാത്രമല്ല, പഞ്ചായത്തുകൾക്ക് വേണമെങ്കിൽ തനത് ഫണ്ടിൽ നിന്നും ചെലവഴിക്കാം, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടിൽ നിന്നും ചെലവഴിച്ചോണം എന്ന് മാത്രമാണ് സർക്കാർ പറഞ്ഞത്. ഫണ്ടില്ലാത്തതിനാൽ സംസ്ഥാനത്തെ പല സമൂഹ അടുക്കളകളുടെയും പ്രവർത്തനം താളം തെറ്റുമെന്ന പരാതി വന്നപ്പോൾ സർക്കാർ പറഞ്ഞത് തനത് ഫണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലാൻ ഫണ്ട് എടുത്ത് ചെലവഴിച്ചുകൊള്ളാൻ. പല പഞ്ചായത്തുകളും തനത് ഫണ്ട് തികയാഞ്ഞ് പ്രവർത്തനം തന്നെ താളം തെറ്റി നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലെ ഈ കമ്മ്യൂണിറ്റി കിച്ചനുകൾ അവരുടെ തലയിലേക്ക് വന്നു വീണത്. സംസ്ഥാനത്തെ പല പഞ്ചായത്തുകളിലും തനത് ഫണ്ട് ഇല്ലാത്തതിനാൽ ജീവനക്കാർക്ക് ശമ്പളം യഥാസമയം കൊടുക്കാൻ പോലും പാടുപെടുന്നു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് മൂലം നികുതി ഇനത്തിലുള്ള വരുമാനമൊന്നും പഞ്ചായത്തിന് ലഭിക്കാത്തതിനാൽ ഈ മാസം എങ്ങനെ ശമ്പളം കൊടുക്കും എന്നാണ് പല പഞ്ചായത്ത് അധികൃതരും ചോദിക്കുന്നത്. സർക്കാർ ആവശ്യത്തിനുള്ള ഫണ്ട് തന്നില്ലെങ്കിലും പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി കിച്ചനുകൾ, അതായത് സമൂഹ അടുക്കളകൾ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പൂയപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഹംസ റാവുത്തർ പറഞ്ഞത്. ഹംസ റാവുത്തറുടെ പ്രതികരണം നോക്കാം. ഹംസ റാവുത്തർ സാറാണോ പൂയപ്പള്ളി പഞ്ചായത്ത്? അതെ അതെ സാറേ. അവിടെ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തിപ്പിക്കുമ്പോഴേ അതിനു വേണ്ടിയുള്ള ഫണ്ട് സർക്കാർ തരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം കൊച്ചിയിലൊക്കെ മേയർ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഫണ്ട്, മതിയായ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചണുകളുടെ പ്രവർത്തനം അവതാളത്തിലാണ് എന്ന രീതിയിൽ ഒരു ആരോപണമുണ്ട്. അപ്പോൾ അവിടുത്തെ സ്ഥിതിയും അങ്ങനെയാണ് എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. അത് സത്യാവസ്ഥയുണ്ടോ? ഞങ്ങൾ തമ്മിൽ, മേജറും ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? ഞങ്ങളിവിടെ ആകെ കൊടുക്കുന്ന 50-55 പേരൊക്കെ ഇപ്പൊ ഭക്ഷണം കൊടുക്കുന്നത്. അത് ഞങ്ങൾക്ക് ഗവൺമെന്റ് ഒന്നും തരുന്നതല്ല, പൊതുജനങ്ങൾ തരുന്നതാ. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് കൊണ്ടെന്ന് പറയുമ്പോൾ ഒരു ചെറിയ പൈസ അതിനകത്ത് ഞങ്ങൾക്ക് ചിലവ് വരും. അവരുടെ ഒരു പിന്നെ ജോലിക്കൂലി കൊടുക്കാനെങ്കിലും ഗവൺമെന്റ് ഞാൻ വോട്ടിടാമെന്ന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർക്ക് ഡെയിലി 400 രൂപയോ 300 രൂപയോ കണ്ട വെച്ച് കൊടുക്കണമെന്നും പറഞ്ഞു. 2-3 പേരുടെ ആഹാരം വെച്ച് കൊടുക്കുന്നവര്, ബാക്കി സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് ഓരോരുത്തർ സംഭാവനയായിട്ട് തരുന്നതാ. അപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും ഇതുവരെ കിട്ടുന്നില്ല? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒന്നും ഒരു ഭാഗം ഇല്ല. ചുമ്മാ സർക്കാർ ചുമ്മാ വെറുതെ പറയുന്നത് അത്രയും. ചുമ്മാ കോവിഡയിലേ പോയി, കീവിടിലേ പോയി, ഞങ്ങളെ പിടിച്ചു, അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചെന്ന് പറയും. ഇവിടെ ജനങ്ങളുടെ ഇടത്ത് കഷ്ടപ്പെട്ടതെല്ലാം ചെയ്യുന്നോണ്ട് കുറെ പോലീസുകാരും ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ വാചമടിയേ ഉള്ളൂ. പഞ്ചായത്തും മറ്റുമൊക്കെ ഞങ്ങൾ വളരെ സജീവമായിട്ട് ഞങ്ങളെ BHC ഒക്കെ വളരെ കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നതിന്റെ പ്രധാനം ഞാൻ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് നമുക്ക്. അപ്പൊ സർക്കാരിന്റെ ഒരു മികവല്ല, സർക്കാർ പറയും പോലെ അല്ല കാര്യങ്ങള്. സർക്കാരിന്റെ ഒരു മികവെന്ന് പറയാനൊക്കെ ഒരു ജനങ്ങളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ ഒരു ഒരു വലിയ ദുരന്തം വന്നപ്പോ പ്രളയം വന്നതുപോലെ ഒരുമിച്ചിറങ്ങി അധ്വാനിക്കുന്നതിന്റെ പ്രതിഫലം നമ്മൾ കിട്ടുന്നു. അവരതിനെ അതെ, അവിടെ അവിടെ ഒരു പ്രശ്നം വരുന്നത് സർക്കാർ പറയുന്നത് ഞങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുന്നു, ഞങ്ങൾ 20,000 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു കൊടുക്കുന്നു, ഞങ്ങൾ പല കാര്യങ്ങളും പലതും ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ക്രെഡിറ്റ് സർക്കാർ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ സാറ് പറയുന്നത് അവര് ഒരൊറ്റ പൈസ കൊടുക്കുന്നില്ല, ഇതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകും. അത്രയും മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞാൽ എങ്ങനെയാണ് സാറേ, അതൊന്ന് വ്യക്തമാക്കാവോ? പൈസ അവരുടെ പാർട്ടിക്കാരുടെ ഫണ്ടുകളിൽ വന്നോണ്ടിരിക്കുകയാണ്. ഇവര് പറയുന്ന അത്രയും കള്ളമായി പന്നയാദികൾ. ഇവരെന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നതെന്നുള്ളതാ. അവർക്കെല്ലാം ക്രെഡിറ്റ്, അവർക്കൊന്നും അറിയത്തുമില്ല. അവര് കയറി രാജ്യവും പിടിച്ചു പറിച്ച് ഏറ്റെടുത്ത് നശിപ്പിച്ച് ഇവിടെ എന്തോ രാജ്യത്ത് എന്തെങ്കിലും അടിസ്ഥാനമായ എന്തെങ്കിലും വികസനം നടന്നോ, ആദരം കൂത്തരം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതല്ലാതെ. സാർ അവിടെ നിന്ന് കിറ്റുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചില്ലല്ലോ, അതെങ്ങനെയാണ് അത്?
കിറ്റുകൾ അവരെ തന്നെ ഓടിച്ചുകൊണ്ട് പോകുന്ന അവരെ തന്നെ പിന്നെ ഒരു സ്ഥാപനങ്ങളിൽ കിറ്റ് ഉണ്ടാക്കുന്നത് അവരുടെ പാർട്ടി ഓഫീസിലും അവിടെ ഇവിടെയും സൂക്ഷിച്ച് അവർ കൊണ്ടുപോകുന്നു. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കിറ്റുകൾ വളരെ കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പിന്നെ സംഭരിച്ച് അത് കിറ്റാക്കി ഓരോരുത്തരും ലിസ്റ്റ് എടുത്ത് അവരെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുക. എവരിത് പറയുന്ന അത്രയും അവരുടെ കൈവശം കിട്ടാവുന്ന അത്രയും അവർ പിടിച്ചെടുക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് എന്തുവാ അല്ലെ. അവര് നമ്മുടെ പഞ്ചായത്തിലെങ്കിൽ അവർ 10 പൈസ അവർ സംഭാവന ചെയ്തിട്ടില്ല. ജനങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആത്മാർത്ഥമുള്ളവരായതുകൊണ്ട് എന്താണ് അങ്ങനെ ചോദിച്ചാൽ തരും. സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചനായിട്ട് എന്തെങ്കിലും ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇനി പഞ്ചായത്തിൽ? ഇല്ല, തരാമെന്നും പറഞ്ഞിട്ടില്ല. അവര് പറയുന്ന അതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യണം. ആദ്യം പറഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെ രണ്ടാമത് അന്ന് ഞങ്ങൾ 100-120 പേർക്കോളം ഭക്ഷണം കൊടുത്തു. പിന്നീട് അവർ പറഞ്ഞ് ഞങ്ങൾ ഈ റേഷൻ കിറ്റ് കിട്ടിയതിന് ശേഷം അത് ചുരുക്കണം, പിന്നെ അനാഥരായിട്ടുള്ള ആൾക്കാർക്ക് അല്ലാത്തവർക്കാർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളത് 50 പേർക്കാക്കി. അതെല്ലാം ഞങ്ങളാ ചെലവ് തന്നെ, പഞ്ചായത്തിന്റെ ചെലവ് തന്നെ, അവരുടെ ഗവൺമെന്റിന്റെ 10 പൈസ അതിനകത്തില്ല. എന്താ ചെയ്യുന്നത്? സർക്കാരൊന്നും ചെയ്യുന്നില്ല പഞ്ചായത്തിന്. ഞങ്ങളവിടെ ഉള്ള ഞങ്ങളുടെ പഞ്ചായത്ത് അനത് വീണ്ടും മറ്റും ബിജു അവിടുത്തെ ജനങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്നതുകൊണ്ട് ബിസിനസ്സുകാരൊക്കെ കൈയടിച്ച് സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഗൾഫുകാരൊക്കെ പൈസ കയറ്റി വരുമ്പോൾ ഇവിടെ അരി പിന്നെ കഞ്ഞു കുടിക്കാൻ വൃത്തിയില്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ടെന്ന് പറയുമ്പോൾ അവരൊക്കെ പറയും ഇത്ര കിറ്റ് വന്നേക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വാച്ചു തരുന്നതേ ഉള്ളൂ. ജനങ്ങളുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചനൊക്കെ ഓടിപ്പോവാണ് നല്ല. കമ്മ്യൂണിറ്റി കിച്ചനും കോവിഡും അതുപോലെ തന്നെ ജനങ്ങളുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് ഗവൺമെന്റ് തന്നെ നേതൃത്വം പറയുന്നുണ്ട് ഇന്നവരെ ചെയ്യണം ഞാൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നമ്മളത് ചെയ്യുന്നതല്ല, അവരെന്ത് ചെയ്യുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. യഥാർത്ഥ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിലാണ് ഇത് മൊത്തവും. അവരും തിരിഞ്ഞു നോക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരിഞ്ഞു നോക്കിയല്ലേ. ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഏറ്റെടുത്തല്ലേ ചെയ്യും. ഞങ്ങൾ പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനമല്ലേ. ഇപ്പൊ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റ് അല്ലെങ്കിൽ ഞാൻ ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ സമൂഹ അടുക്കളകൾക്ക് 1 പൈസ പോലും നൽകിയിട്ടില്ലെന്ന് കൊച്ചി മേയർ സൗമിനി ജയിൻ അഭിപ്രായപ്പെട്ടു. കുടുംബശ്രീ മിഷനിൽ നിന്ന് വാഗ്ദാനം ചെയ്ത 50,000 രൂപ പോലും നൽകിയിട്ടില്ല. കോർപ്പറേഷന്റെ തനത് ഫണ്ടിൽ നിന്നാണ് ഇപ്പോൾ അടുക്കളകൾക്ക് പണം കണ്ടെത്തുന്നതും. ഈ സ്ഥിതി തുടർന്നാൽ കോർപ്പറേഷൻ ജീവനക്കാർക്ക് അടുത്ത മാസത്തെ ശമ്പളം പോലും നൽകാൻ കഴിയില്ലെന്നും സൗമിനി ജയിൻ പറഞ്ഞു. ദിവസവും 10,000 പേർക്ക് ഭക്ഷണം നൽകുന്നുണ്ട് കൊച്ചിയിൽ. ധനസഹായം ആവശ്യപ്പെട്ട് പലതവണ സർക്കാരിനെ സമീപിച്ചു, എന്നിട്ടും ഫലമുണ്ടായില്ലെന്ന് സൗമിനി ജയിൻ പറഞ്ഞു. ആകെ ലഭിച്ചത് 600 കിലോ അരി മാത്രമാണ്. മാർച്ച് 26 കൊച്ചി കോർപ്പറേഷനിൽ സമൂഹ അടുക്കളകൾക്ക് തുടക്കം കുറിച്ചത്. ആദ്യം 5 തുടങ്ങി, പിന്നീടാണ് ബാക്കിയുള്ളവ തുടങ്ങിയത്. പക്ഷേ ഇത് പോരെന്ന് ജില്ലാ ഭരണകൂടം വിമർശനം ഉന്നയിച്ചതോടെ കുടുംബശ്രീയുമായി ചേർന്ന് 12 കൂടി ആരംഭിച്ചു. കുടുംബശ്രീ മിഷൻ വഴി 50,000 രൂപയും സർക്കാരിന്റെ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ആകെ കിട്ടിയത് 600 കിലോ അരി മാത്രമാണെന്നും മേയർ പറഞ്ഞു. അതേസമയം ഈ സമൂഹ അടുക്കളകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വെട്ടിപ്പുകൾ നടക്കുന്നതായും ആരോപണമുണ്ട്. പഞ്ചായത്തുകൾ തനത് ഫണ്ടോ പ്ലാൻ ഫണ്ടോ എടുക്കാതെ ആളുകളിൽ നിന്നും സംഭാവന പിരിച്ചാണ് പല അടുക്കളകളും നടത്തിക്കൊണ്ടു പോകുന്നത്. ഇങ്ങനെ പിരിക്കുന്ന സംഭാവനകൾ കൊണ്ട് അടുക്കളയിലേക്ക് വേണ്ടുന്ന എല്ലാ സാധന സാമഗ്രികളും അവര് സ്വരൂപിക്കും. ഇങ്ങനെ കിട്ടുന്ന സംഭാവനകൾക്ക് കൃത്യമായ ഒരു കണക്ക് ഇല്ലെന്നുള്ളതാണ് വസ്തുത. ഈ അടുക്കളകളുടെ നടത്തിപ്പിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ആ കമ്മിറ്റിക്കാർ പോലും അറിയാതെയാണ് കിട്ടുന്ന സംഭാവനകൾ ചോരുന്നത്. അതുപോലെ സമൂഹ അടുക്കളകളിൽ നിന്നും കൃത്യമായ ഭക്ഷണം കിട്ടുന്നില്ലെന്ന് വരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. ആദ്യമൊക്കെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ നല്ല ഭക്ഷണങ്ങൾ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 ഭക്ഷണമല്ലാതെ മറ്റ് 2 ഭക്ഷണം കിട്ടിയാലായി ഇല്ലെങ്കിലായി. പല ഇടങ്ങളിലും ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണം കൃത്യമായി കിട്ടും, പക്ഷേ ബാക്കിയുള്ള 2 ഭക്ഷണം അതിൽ ചിലപ്പോൾ 1 കൊടുക്കും, ചിലപ്പോൾ 2 കൊടുക്കും. ചിലപ്പോൾ ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണം മാത്രം നൽകി അന്നത്തെ ഭക്ഷണ വിതരണം അവസാനിപ്പിക്കും. ഇത് പല സ്ഥലങ്ങളിൽ നിന്നും ഉയരുന്ന ആരോപണങ്ങളാണ്. അതുപോലെ ഈ കിച്ചണുകളിൽ നിന്നും നൽകുന്ന ആഹാരത്തിലുമുണ്ട് ക്രമക്കേടുകൾ. ആദ്യത്തെ പോലെ, അതായത് ഇത് തുടങ്ങിയ സമയത്തെ പോലെ കിട്ടിയിരുന്ന ആഹാരമല്ല ഇപ്പോൾ കിട്ടുന്ന ആഹാരം. ഏതായാലും സർക്കാർ സഹായമില്ലാതെ ഇത് അധിക നാൾ തുടരാനാകില്ല. സർക്കാർ സഹായം ഉറപ്പാക്കിയേ മതിയാവും.